ഇന്നസെന്റിയേട്ടന്റെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് മാന്നാർ മത്തായി എന്നുള്ള കഥാപാത്രമാണ്. റാംജി റാവു സ്പീക്കിംഗിലെ മാന്നാർ മത്തായി, അതിന്റെ പിന്നെ രണ്ടാമത്തെ ഭാഗം മാന്നാർ മത്തായി സ്പീക്കിംഗിലെ മാന്നാർ മത്തായി. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്നസെന്റിയേട്ടനല്ല ആ റോൾ എടുക്കേണ്ടിയിരുന്നത്. അവർ എഴുതിയത് ഇന്നസെന്റിയേട്ടനെ വെച്ചാണെങ്കിലും സിദ്ദിഖ്ലാല് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ല. അദ്ദേഹം മറ്റേതോ ഒരു ഒരുപാട് തമാശ രംഗങ്ങൾ മാത്രം അഭിനയിക്കുന്ന റോളുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അദ്ദേഹം വേറെ ഏതോ വലിയ ഒരു ഡയറക്ടറുടെ സിനിമയിൽ ഏതോ ഒരു ഡ്രൈവറുടെ ചെറിയ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു റോൾ അഭിനയിക്കാൻ വേണ്ടി അഡ്വാൻസ് മേടിച്ചു പോയി. അപ്പൊ സിദ്ദിഖ്ലാലിനൊക്കെ വലിയ വിഷമമായി. കാര്യം നമ്മൾ എഴുതിയത് മുഴുക്കൻ ഈ ഇന്നസെന്റ് ഏട്ടൻ പറയുന്നത് പോലെയാണ് ഡയലോഗിസ് എഴുതിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? പല തരത്തിലും നമ്മൾ സംസാരിച്ചു നോക്കിയിട്ടും പുള്ളി ആദ്യം അഡ്വാൻസ് മേടിച്ചവർക്കെ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പൊ വേറൊരു നടനെ വെച്ച് എഴുതി തുടങ്ങിയവര് മാറ്റി. ബൈ ചാൻസിൽ ഞാൻ ചെന്നൈയിൽ വെച്ച് അദ്ദേഹം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് ഇടയിൽ വെച്ച് കണ്ടിട്ട് ഞാൻ ചുമ്മാ ചോദിച്ചു, ഈ മൂന്നാം മത്തായി വേണ്ടെന്ന് വെച്ചോ? അയ്യോ, അതെന്ത് ചെയ്യാനൊക്കെ അവര്. പിന്നെ ഈ ഒരു സിദ്ദിഖ്ലാലും പ്രൂവ് ചെയ്യാത്ത ഫസ്റ്റ് പടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടനതിനെ പറ്റി അതിന്റെ കഥ വല്ലതും അറിയോ? എന്റെ കഥ സിറ്റുവേഷനും തമാശയൊക്കെ അറിയോ? ഇല്ല. അവര് പറഞ്ഞിങ്ങനെ ഒരു നാടക ട്രൂപ്പിന്റെ ഞാൻ വളരെ വിശദമായിട്ട് ഓരോരോ രംഗങ്ങളും അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ഇതൊക്കെ ഇത് ഞാൻ എങ്ങനെ അഭിനയിക്കും? ഞാൻ മറ്റുള്ളവർക്ക് പോകും. ഞാൻ അവിടെ വിളി, ആദ്യം അവിടെ വിളി, അവിടെ വിളിച്ചിട്ട് പറ, ചേട്ടൻ പ്രധാനമായിട്ടുള്ള റോൾ അഭിനയിക്കുന്നു, അതുകൊണ്ട് അഡ്വാൻസ് തിരിച്ചു തരും. അവർ സമ്മതിക്കും, സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കും. അങ്ങനെ ആ ഡയറക്ടറെ വിളിച്ചിട്ട് അവർ സമ്മതിച്ചു. അവിടെ നിന്നുകൊണ്ട്, എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ, ഫാസിൽ ആണ് എൻ്റെ പ്രൊഡ്യൂസർ, റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ, ഫാസിലിനെ വിളിച്ചു. ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്നസെന്റ് ചേട്ടൻ ഇല്ലില്ല, അത് എന്ത് ചെയ്യാനാ അയാൾക്ക് മനസ്സിലാവുന്നില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയാളുടെ കരിയറിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. നമ്മുടെ അതൊക്കെ വാക്ക് വാക്കായതുകൊണ്ടാണ്, ഞാനൊരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഇന്നസെന്റ് ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഇന്നസെന്റ് ചേട്ടൻ ഫാസിലിൻ്റെ അടുത്ത് പറയുന്നു, ഇപ്പോഴാണ് എൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായത്, ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ വരുന്നു. അത് ആ മുഹൂർത്തം തന്നെയായിരുന്നു. പല സന്ദർഭങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്നസെന്റ് സ്പീക്കിങ്ങിലുമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. വഴിത്തിരിവാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ വന്ന് ഭവിക്കുക എന്ന് പറയുന്നത് വെറുതെ വന്ന് ഭവിക്കില്ല. അതിനകത്തൊക്കെ ഒരു ഒരുപാട് നന്മകളും കാര്യങ്ങളും ഒക്കെ മാന്നാർ മത്തായിയെ മാറ്റിവെച്ചിട്ട് ഇന്നസെന്റ് ചേട്ടനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു പവർ കിട്ടത്തില്ല. ആ അതിനുശേഷം അദ്ദേഹത്തെ ഹീറോ ആക്കിക്കൊണ്ട് എത്രയോ സിനിമകൾ ഉണ്ടായി.